നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ട് കൊലപാതകങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തെ ഞെട്ടിച്ചത് ഹോട്ടൽ വ്യാപാരിയെ വശീകരിച്ച് ഹോട്ടലിൽ എത്തിച്ച് അടിച്ചുകൊന്ന ശേഷം വെട്ടിനുറുക്കി കൊക്കയിൽ ഉപേക്ഷിച്ച ക്രിമിനൽ വിളയാട്ടമായിരുന്നു ഒന്നെങ്കിൽ മറ്റൊന്ന് സിപിഎം നയത്തിൽ മനം നൊന്ത് സ്വന്തം ജീവൻ ത്യജിച്ച സാമൂഹിക പ്രവർത്തകന്റെ ആത്മഹത്യയാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് മറ്റൊരു തരത്തിലുള്ള കൊലപാതകം തന്നെയാണ് അക്രമവാസനകൾ കൂടി വരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ സ്ഥിരം പല്ലവിയും ഒറ്റപ്പെട്ട സംഭവമെന്ന കേരളത്തിന്റെ മുഖത്തു നോക്കി പരിഹസിക്കുന്നതുപോലത്ര ലളിതവുമല്ല ഈ സംഭവങ്ങൾ കൊലപാതകങ്ങളും പീഡനങ്ങളും മറ്റൊരു കാലത്തും ഇല്ലാത്ത തരത്തിൽ വർദ്ധിച്ചതിന് പിന്നിലും ഇവിടുത്തെ സമ്പ്രദായത്തിന്റെ പരാജയം എന്നുതന്നെ വേണം പറയാൻ മനുഷ്യ ജീവൻ നിസാരം പോലെ വെട്ടിയും കുത്തിയും അടിച്ചും കുരുക്കിട്ടും അവസാനിപ്പിക്കാൻ ധൈര്യം കാട്ടുന്നവരുടെ എണ്ണത്തിലെ വർദ്ധനയെ അറിയാൻ ഒരാഴ്ചത്തെ ക്രൈം റിപ്പോർട്ട് എടുത്താൽ മതിയാകും കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 8 പേരാണ് വിവിധ തരത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിന്റെ പോക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ക്രൈം റെക്കോർഡുകളെ കവച്ചു വെക്കുന്ന തരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ് കോഴിക്കോട് ഒളവണ്ണയിൽ ഹോട്ടൽ നടത്തുന്ന 58-കാരനായ ഏഴൂർ മേച്ചേരി സിദ്ധിക്കിന്റെ മരണകാരണം നെഞ്ചിലേറ്റ പരിക്കെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിലയിരുത്തുന്നു വാരിയിൽ പൊട്ടിയ നിലയിലാണ് കൊല്ലപ്പെട്ടതിന്റെ മുൻപ് സിദ്ധിക്കും പ്രതികളുമായി മൽപിടുത്തം നടന്നതായും സംശയിക്കുന്നു തലയ്ക്ക് അടിയേറ്റതിന്റെ പാടുകളും ശരീരത്തിലാകെ മൽപിടുത്തത്തിന്റെ അടയാളങ്ങളും ഉണ്ട് നെഞ്ചിലേറ്റ പരിക്കാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നെഞ്ചിൽ ചവിട്ടിയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് ഇടിച്ചതോ ആകാമെന്നാണ് പറയുന്നത് നെഞ്ചിലേറ്റ കനത്ത ആഘാതം മരണത്തിനിടയാക്കിയെന്ന ഡോക്ടർമാരുടെ വിലയിരുത്തൽ മൃതദേഹം മുറിച്ചത് ഇലക്ട്രിക് കട്ടർ വാൾ കൊണ്ടാണെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി ഇലക്ട്രിക് കട്ടർ വാൾ ഉപയോഗിച്ച് കഷണങ്ങളാക്കിയത് ജീവനോടെയാണോ എന്ന സംശയവും ഡോക്ടർമാർക്കുണ്ട് കഴിഞ്ഞ 18-നാണ് സിദ്ദീഖിനെ കാണാതായത് 22-ന് സിദ്ദീഖിന്റെ മകൻ പോലീസിൽ പരാതി നൽകുന്നു കഴിഞ്ഞ ദിവസം അട്ടപ്പാടി ചുരം വളവിൽ നിന്ന് ട്രോളി ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി സിദ്ദീഖിന്റെ ഹോട്ടലിൽ 15 ദിവസം മാത്രം ജോലി ചെയ്ത 22-കാരനായ ഷിബിലിയും അയാളുടെ കാമുകി ഫർഹാനയും കൂടിയാണ് കൊല നടത്തിയതെന്ന് വ്യക്തമായിരിക്കുകയാണ് കൊലയ്ക്ക് ശേഷം ഫർഹാനയുടെ സുഹൃത്ത് ആഷിഖിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ആഷിഖ് എത്തിയ ശേഷമാണ് സിദ്ദീഖിനെ വെട്ടിനുറുക്കി ട്രോളി ബാഗിലാക്കി കൊക്കയിൽ ഉപേക്ഷിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹണി ട്രാപ്പിൽ പെടുത്തിയതാവാമെന്നതാണ് നിഗമനം 18-കാരിയെ കാട്ടി സിദ്ദീഖിനെ കൊണ്ടുതന്നെ പ്രതികൾ മുറിയെടുപ്പിച്ചുവെന്നാണ് കരുതുന്നത് താൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് ഒടുവിൽ അതേ പ്രസ്ഥാനത്തിന്റെ അവഹേളനം ഏറ്റുവാങ്ങിയാണ് റസാഖ് പയംബ്രോട്ട എന്ന പൊതുപ്രവർത്തകൻ ജീവൻ ഒടുക്കിയത് സിപിഎം എന്ന പ്രസ്ഥാനത്തെ ജീവന് തുല്യം സ്നേഹിച്ച് ആ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം സമ്പാദ്യങ്ങളും കിടപ്പാടവും റസാഖ് എഴുതി നൽകിയിരുന്നു എന്നിട്ടും പാർട്ടിയിൽ നിന്നും അവഗണനയാണ് നേരിടേണ്ടി വന്നത് തുടർച്ചയായി അവഗണനകൾ നേരിടേണ്ടി വന്നതോടെ അടുത്ത കാലത്തായി സിപിഎമ്മുമായി കലഹിക്കുകയായിരുന്നു റസാഖ് മലപ്പുറം പുളിക്കൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കെട്ടിത്തൂങ്ങി മരണത്തെ വരിക്കുമ്പോഴും താൻ നൽകിയ നിവേദനങ്ങളുടെ പകർപ്പുകൾ സഞ്ചിയിലാക്കി കഴുത്തിൽ തൂക്കിയിരുന്നു റസാഖിന്റെ നിവേദനം എന്തായിരുന്നു എന്ന് പോലും വായിച്ചു നോക്കാതെ അവഗണിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടും അതിന് കൂട്ടുനിന്ന സിപിഎം നേതാക്കളോടുമുള്ള അമർഷം ഫേസ്ബുക്ക് ലൈവിലൂടെ പങ്കുവച്ചിട്ടും ഈ പാർട്ടി സ്നേഹിയോട് നല്ലൊരു വാക്കുപോലും പറയാൻ സിപിഎം നേതാക്കൾ തയ്യാറായി ഇല്ലെന്നതാണ് ഏറെ ദുഃഖകരം സിപിഎം അനുഭാവിയായ റസാഖും ഭാര്യയും സ്വന്തം വീടും സ്ഥലവും ഇഎംഎസ് സ്മാരകം പണിയാനായി പാർട്ടിക്ക് എഴുതി കൊടുത്തതാണ് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടിയായിരുന്നു എല്ലാം സിപിഎം ഭരിക്കുന്ന പഞ്ചായത്താണ് പുളിക്കൽ തിരക്കഥാകൃത്ത് ടി എ റസാഖിന്റെ ഭാര്യ സഹോദരനാണ് റസാഖ് കൊണ്ടോട്ടി ടൈംസ് എന്ന സായാഹ്ന ദിനപത്രവും ലോക്കൽ കേബിൾ ടിവി ചാനലും നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വിശാലമായ ബന്ധങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വർത്തമാന ദിനപത്രത്തിൽ കോർഡിനേറ്റിംഗ് എഡിറ്ററായും പ്രവർത്തിച്ചിരുന്നു തന്റെ മൂത്ത സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടപടിയെടുക്കാനായി പലതവണ പുളിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങി സിപിഎമ്മുകാരനായിട്ടുകൂടി ഭരണ നേതൃത്വം അദ്ദേഹത്തെ നിഷ്കരുണം അവഗണിച്ചു ശ്വാസകോശ രോഗം ബാധിച്ച തന്റെ മൂത്ത സഹോദരൻ മരിച്ചതുപോലെ ഇനിയാർക്കും ഇത്തരത്തിലൊരു ദുരന്തം വരരുതെന്നുള്ള സഹജീവി സ്നേഹമാണ് റസാഖിനെ പ്ലാസ്റ്റിക് ഫാക്ടറിക്കെതിരെ
തിരിയാൻ പ്രേരിപ്പിച്ചത്. ശാസ്ത്രീയ തെളിവുകളോടെയാണ് റസാഖ് പരാതികൾ നൽകിയത്. എന്നിട്ടും പ്രാഥമിക വിലയിരുത്തൽ പോലും നടത്താൻ പഞ്ചായത്ത് തയ്യാറാകാതെ റസാഖിനെ അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. താൻ നൽകിയ പരാതികൾ പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയാണെന്നും കാട്ടി റസാഖ് പലവട്ടം പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ മറുപടിയായി പഞ്ചായത്തിന്റെ മറുപടി പത്രസമ്മേളനങ്ങളും ഉണ്ടായിരുന്നു. സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾക്കെല്ലാം അദ്ദേഹം പരാതി നൽകിയിരുന്നു. ഒരാൾ പോലും റസാഖിന്റെ പരാതി കേട്ടില്ലെന്ന മാത്രമല്ല റസാഖിനെ സ്ഥിരം വ്യവഹാരിയായി ചിത്രീകരിക്കാനായി സിപിഎം പരമാവധി ശ്രമിക്കുകയും ചെയ്തു. സിപിഎമ്മിനായി സകലതും ത്യജിച്ച റസാഖിന്റെ സ്ഥിതി പാർട്ടി പ്രവർത്തകരെല്ലാം തിരിച്ചറിയേണ്ടതാണ്. ഇത് സിപിഎം ആസൂത്രിത കൊലപാതകം എന്ന് തന്നെയാണ് റസാഖിന്റെ ബന്ധുക്കളും പ്രതിപക്ഷവും ആരോപിക്കുന്നത്. കോഴിക്കോട് ഡി കാസ ഹോട്ടലിൽ നടന്ന സിദ്ദീഖിന്റെ കൊലപാതകത്തിൽ ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് മുറികളുടെയും വാടക നൽകിയത് സിദ്ദീഖ് തന്നെയാണെന്നാണ് ഹോട്ടൽ ജീവനക്കാർ മൊഴി നൽകുന്നത്. സിദ്ദീഖ് തുക അഡ്വാൻസായി നൽകുകയായിരുന്നുവെന്നും ഹോട്ടൽ ജീവനക്കാർ മൊഴി നൽകി. മുറിയിൽ രക്തക്കറ കണ്ടിരുന്നുവെന്നും ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷിബിലും ഫർഹാനെയും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഹോട്ടൽ ജീവനക്കാർ പറയുന്നു. ആർദ്ധവരക്തമാണ് എന്നാണ് ഷിബിലും ഫർഹാനെയും പറഞ്ഞത് എന്നാണ് ജീവനക്കാരുടെ മൊഴി. രണ്ട് മുറികളിൽ ഒന്ന് സംഭവശേഷം മറ്റാരും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഒരു മുറിയിൽ പിന്നീട് കസ്റ്റമേഴ്സ് വന്നിരുന്നുവെന്നും ഹോട്ടൽ ജീവനക്കാർ പോലീസില് മൊഴി നൽകി. 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ബ്ലീഡിംഗ് കൂടുതലായതിനാലാണെന്നും ജീവനക്കാരെ വിശ്വസിപ്പിച്ചു. ഫർഹാന തന്റെ ഭാര്യയാണെന്നാണ് ഷിബിലി പറഞ്ഞിരുന്നത്. നഗരമധ്യത്തിൽ എരഞ്ഞിപ്പാലം ട്രാഫിക് സിഗ്നലിന് തൊട്ടടുത്ത തിരക്കേറിയ റോഡരികിലാണ് സിദ്ദീഖിനെ കൊലപ്പെടുത്തി വെട്ടിമുറിച്ച ഡി കാസ ഇൻ ലോഡ്ജ്. റോഡിൽ വാഹനങ്ങളുടെയും കാൽനട യാത്രക്കാരുടെയും തിരക്കുള്ള സമയത്ത് ആളുകൾ നോക്കി നിൽക്കെയാണ് രണ്ടുപേർ ചേർന്ന് മൃതദേഹങ്ങൾ അടങ്ങിയ ബാഗ് കാറിൽ എടുത്തു വെച്ച് കൊണ്ടുപോയത്. തൊട്ടടുത്ത് സ്വകാര്യ ആശുപത്രി ഉള്ളതിനാൽ ഈ ലോഡ്ജിൽ ആളുകൾ എത്തുന്നത് പതിവാണ്. നേരത്തെ ചില പരാതികൾ ഉയർന്നതിനാൽ ലോഡ്ജ് ഏതാനും മാസം അടച്ചിട്ടിരുന്നു. സിദ്ദീഖിനോട് കാട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അതേ രീതിയിൽ അല്ലെങ്കിലും സിപിഎമ്മിനെ ജീവവായുവായി കൊണ്ടു നടന്ന റസാഖിനോട് കാട്ടിയതും അതിക്രൂരതയാണ്. പുളിക്കൽ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ എത്രയോ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള നീതി നിഷേധം നടക്കുന്നുണ്ട്. അവിടെയെല്ലാം സിപിഎം ആണ് പ്രതിക്കൂട്ടിലാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടി ഭരണസമിതിക്കെതിരെ നിവേദനവുമായി നടന്ന റസാഖിനെ കുലം കുത്തിയായി മുദ്രകുത്തിയാണ് സിപിഎം പ്രവർത്തിച്ചിരുന്നത്. റസാഖ് തന്റെ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കഴിയാത്തതിനാൽ തന്റെ പ്രതികാരം മുഴുവൻ കത്തിയിരിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ജീവനൊടുക്കിയത്. ഭരണക്കാരുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഇനി എത്ര റസാഖുമാരുടെ ജീവൻ ബലി നൽകേണ്ടി വരും? ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറക്കാൻ സഖാക്കൾ തയ്യാറാകാതെ അധികാര ഭ്രമത്തിൽ മതിച്ച് മുന്നേറാനാണ് ഭാവമെങ്കിൽ ഇത് കേരളമാണെന്ന് സിപിഎം വല്ലപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും.